അങ്ങനെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും മൂകാംബിക ക്ഷേത്രത്തിലും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് ഏകദേശം 9:30 മണിയോടുകൂടി പുഷ്പരഥോത്സവം ഉണ്ടാകും. തുടർന്ന് നാളെ രാവിലെ നാളെ പുലർച്ചയോടെ 3 മണിക്കാണ് വിദ്യാരംഭ ചടങ്ങുകളെല്ലാം ഉണ്ടാകുക. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ദേശത്തിലെ ആളുകളെക്കാളും കൂടുതലുള്ളത് നമ്മുടെ മലയാളികളാണ്. മലയാളി ആളുകൾ നമുക്ക് ഈ ഒരു ദർശനത്തിന് വേണ്ടി ക്ഷേത്ര ദർശനത്തിനും അതുപോലെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്കായിട്ട് എത്തിയ ആളുകൾ ഒരുപാട് കാണുന്നുണ്ട്. വല്ലാത്തൊരു അനുഭവമാണ്, എല്ലാ വർഷവും വരാറുണ്ട്. വിദ്യാരംഭ ചടങ്ങുകൾ ആരുടെങ്കിലും ഉണ്ടോ? ഇല്ല, മുമ്പേ എല്ലാവരും മുമ്പേ ചെയ്തിരുന്നു. ചേട്ടാ ആദ്യമായിട്ടാണോ? അല്ലല്ല, 5-6 പ്രാവശ്യം. ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതാണ്. വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാൻ? ഓ, അനുഭവങ്ങൾ നല്ല അനുഭവം തന്നെയാണ്. ഇവിടെ വന്നാൽ ഒന്നും മോശമാരല്ല, നമ്മൾ വിചാരിച്ചൊക്കെ നടക്കും. വിദ്യാരംഭ ചടങ്ങൾ ആരുടെ ഉണ്ടോ? അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് വന്നതാ? ആദ്യമായിട്ട് വരികയാണ്, സന്തോഷം. ആദ്യമായിട്ട് കോഴിക്കോട്. അപ്പൊ എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് കോഴിക്കോട് സ്വദേശി അടക്കമുള്ള ഒരുപാട് മലയാളികൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇവരെല്ലാവരും ക്ഷേത്ര ദർശനത്തിനും അതുപോലെ തന്നെ വിദ്യാരംഭ ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മൂകാംബികയുടെ സന്നിധിയിൽ അക്ഷരം എഴുതിയാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം തന്നെ. അത്തരത്തിൽ ഒരുപാട് ആളുകളാണ് ഈ ഒരു വിദ്യാരംഭ ചടങ്ങിന് വേണ്ടിയും അതുപോലെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയും ഒരു ഒരു പുണ്യം കിട്ടാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു അമ്പലങ്ങളിൽ ദർശിക്കുന്നത്. ചേട്ടാ എന്താണ് എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്? എല്ലാം നമ്മളെ അമ്മ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ ഇത് നമ്മളെ കുടുംബം വീടാണെന്നാണ് പറയുന്നത്. ഞാൻ മാസത്തിൽ 3-4 ദിവസം ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബ വീടെന്നാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ അമ്മ എല്ലാ ഒരുക്കങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ പൂർത്തീകരിച്ചു. നല്ലൊരു പരിപാടിയായി മാറും. 9:00 രഥോത്സവം നാളെ കുട്ടികളുടെ. രഥോത്സവം അറിയാത്ത ഒരുപാട് മലയാളികളുണ്ട്. ഒരുപാട് മലയാളികൾ ഇവിടെ എത്തിച്ചേരാനുണ്ട്. അപ്പൊ എന്താണെന്ന് വ്യക്തമാക്കാം രഥോത്സവം? എല്ലാ മലയാളികൾക്കും ഈ കോവിൽ വരുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. ഇത് നമ്മൾ ആക്ച്വലി ജന്മാഷ്ടമി കഴിഞ്ഞാൽ രഥമില്ല, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നവരാത്രി പൂജയ്ക്ക്. ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും ജന്മാഷ്ടമി വരെ അമ്മ രഥത്തിൽ പോകുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. മരിക്കുന്നത് വരെ ഇവിടെ വരാനുള്ള ഭാഗ്യം അമ്മ തരട്ടെ എന്ന് മാത്രമാണ് എനിക്ക്. മരിക്കുന്നത് വരെയും ഇവിടെ വരണം. ഞാൻ എല്ലാ തിരക്കും എൻ്റെ കുടുംബം പോലും വിട്ടിട്ട് ഞാനിവിടെയാണ് ഏറ്റവും കൂടുതൽ വാസിക്കുന്നത്. പറഞ്ഞാലും കരയിക്കും. എന്താണ് ചേട്ടൻ പറയുന്ന പോലെ വലിയൊരു പുണ്യം തന്നെയാണ് ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ എത്തുക എന്ന് പറയുന്നത്. നാളെയാണ് എല്ലാ ചടങ്ങുകളും, അതായത് വിദ്യാരംഭത്തിന്റെ ചടങ്ങുകൾ ഏകദേശം 3 മണിയോടുകൂടെ തുടങ്ങുമെന്ന കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. തന്ത്രിയടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത് ഏകദേശം 10 പേരാണ് ഈ ഒരു കാർമ്മികത്വം ഈ ഒരു ചടങ്ങിൽ വഹിക്കുക. എന്തായാലും എല്ലാ മലയാളികളായാലും ഈ ഒരു ദേശത്തെ എല്ലാ ആളുകളായാലും ഒരുപാട് സന്തോഷത്തിലും ആ ഒരു അമ്മയുടെ ഒരു സാന്നിധ്യത്തിലുമാണ് ഇപ്പോൾ നിൽക്കുന്നതും. വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണ്ണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ.